ചാനൽ ടി പറഞ്ഞ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സെൻസ് സ്റ്റീലിന്റെ റിവ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചുതരാം. ബാറ്ററിയും കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വിപ്പറിലേക്ക് വൈപ്പർ വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയാണ് സ്ലോട്ട്. നമുക്ക് ഇനി ഹുഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വണ്ടിന്റെ വെയിറ്റ് അതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഡോർ പാഡിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടാക്കിയാൽ നമുക്ക് ലോക്കാവും, പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആവുന്നതാണ്. ഉള്ളിൽ തന്നെ ആയിട്ട് 4 എസി വെന്റുകൾ നമുക്ക് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ എസി വെന്റ് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഡാഷ്ബോർഡ് ഗ്രേ കളറിലാണ്. പാനലുകളൊക്കെ ക്രോം ഫിനിഷിങ്ങിലാണ്, വണ്ടിക്ക് ക്യൂട്ട്നസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എസിന്റെ നമുക്ക് ഓരോ സ്വിച്ചുകളും കൂളും ഹോട്ടൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എ സി ഓൺ ആക്കാനുള്ള സ്വിച്ചും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത് ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിനി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാം.
ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ടു സ്പോക്ക് ആയിരുന്നു, അത് നമ്മൾ ത്രീ സ്പോക്ക് ആക്കിയതാണ്. പിന്നെ ഈ സ്റ്റിയറിംഗിന് മാരുതി എന്നുള്ളൊരു ബാഡ്ജിനും കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളൊക്കെ നല്ല അടിപൊളി ഡിസൈനിലാണ് കമ്പനി ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് വൈപ്പറിനായിട്ടുള്ള സ്വിച്ചുകൾ നമുക്ക് ഇതാ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 5-സീറ്റർ വണ്ടിയാണ് നമ്മുടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബാക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഹുക്ക് വരുന്നുണ്ട് ബാക്കത്തെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഹുക്ക് നമുക്ക് ഇങ്ങോട്ട് പുൾ ചെയ്യാനാണ് ചെയ്യേണ്ടത്. നേരം ഗ്ലാസ് ഇതാ അങ്ങോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരും. നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇത്രയാണ് ഓപ്പൺ ആകുന്നത്. അതുപോലെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നതാണ്. വിൻഡോസ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ സെന്നിനെ അപേക്ഷിച്ച് സ്റ്റീലിനും കാർബണിനും ഇങ്ങനത്തെ പെഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കമ്പനി ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഗിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വൈ സ്പീഡ് ഗിയർ ബോക്സും പിന്നെ അതുപോലെ തന്നെ ഗിയർ ലോക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കയറാൻ വേണ്ടിയിട്ട് രണ്ട് സീറ്റും നമുക്ക് ടിൽറ്റ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. പിന്നെ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ലെഗ് സ്പേസ് നമുക്ക് അത്യാവശ്യം അവൈലബിൾ ആണ്. പിന്നെ ഇതാ ഇവിടെ ഹാൻഡ് റെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ല ഒരു ഹാൻഡ് റെസ്റ്റും കമ്പനി ഡിസൈൻ ചെയ്ത് ബാക്കിലത്തെ വിൻഡോൻ്റെ താഴെ ആയിട്ട് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഡിക്കിയൊക്കെ. കൂടുതൽ ഡിക്കി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സീറ്റ് വേണമെങ്കിൽ അങ്ങോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിക്കി സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും.